പലരും പറയുന്നു ചെന്നിത്തലയുടെ യാത്ര കോട്ടയത്തെത്തുമ്പോൾ കാപ്പൻ യു ഡി എഫിലെത്തുമെന്ന്. അത് ശരിയാണോ? എത്താനും എത്താതിരിക്കാനും സാധ്യതയുണ്ട്. എത്താനാണ് കൂടുതൽ സാധ്യത. കാരണം കാപ്പൻ്റെ മനസ്സിൽ അധികാരമാണ് ഒരു വശത്ത്, ഒരു തവണ കൂടി മത്സരിക്കുകയും എം എൽ എ ആവുകയും ചെയ്യണമെന്നാണ് മറുവശത്ത്. അതിനായി എങ്ങോട്ടും ചായുകയും ചരിയുകയും ചെയ്യുന്നതിനും ആരെ വേണമെങ്കിലും തള്ളാനും കൊള്ളാനും മനസ്സുള്ളയാളാണ് കാപ്പൻ. കാപ്പനത്ര ചെറിയ മീനൊന്നുമല്ല. വിട്ടുവീഴ്ചയില്ലെന്നും പാലയിൽ തന്നെ മത്സരിക്കുമെന്നും കാപ്പൻ കൂടെ കൂടെ പറയുന്നത് തന്നെ ഒരു വിലപേശലാണ്. പാലാ സീറ്റ് സംബന്ധിച്ച് ചർച്ചകൾ വൈകുന്നതിന് പിന്നാലെയാണ് ഈ വിലപേശലുമായി കാപ്പൻ രംഗത്തെത്തിയത്. പാല ഇപ്പോഴും ചങ്ക് തന്നെയാണെന്നും ശരത് പവാർ തന്നോട് മണ്ഡലം വിടാൻ പറയില്ലെന്ന് ഉറപ്പുണ്ടെന്നുമാണ് കാപ്പൻ ഇപ്പോൾ പറയുന്നത്. സീറ്റ് വിഷയം പരിഹരിക്കാൻ എൻ സി പി ദേശീയ നേതാവ് പ്രഫുൽ പട്ടേൽ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയോട് സമയം ചോദിച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ചർച്ചയ്ക്കായി സമയം അനുവദിച്ചില്ല. അവസാന നിമിഷം സീറ്റില്ലെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് നേരത്തെ കാണാൻ സമയം ചോദിച്ചത്. സമയം അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇതുവരെ അറിയിച്ചിട്ടുമില്ല. എൻ സി പിയുടെ അന്ത്യ തീരുമാനം എടുക്കുന്നത് പ്രഫുൽ പട്ടേൽ കേരളത്തിൽ വന്നുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും. യു ഡി എഫിലേക്ക് പോകുന്നതിന് കോൺഗ്രസ് നേതാവ് താരിഖ് അൻവറുമായി ചർച്ച നടത്തിയിട്ടേയില്ലെന്നാണ് കാപ്പൻ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച എൻ സി പി സംസ്ഥാന നേതൃത്വം ശരത് പവാറുമായി ഡൽഹിയിൽ നടത്തിയ ചർച്ചയിൽ തർക്കത്തിന് പരിഹാരമാവുകയും എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കാനും തീരുമാനിക്കുകയും ചെയ്തിരുന്നു. പാലാ സീറ്റിൻ്റെ കാര്യത്തിൽ പ്രഫുൽ പട്ടേൽ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്താനായിരുന്നു അന്നത്തെ തീരുമാനം. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്തെത്തിയ എ ഐ സി സി സെക്രട്ടറി താരിഖ് അൻവറുമായി മാണി സി കാപ്പൻ ചർച്ച നടത്തിയതായ വാർത്ത പുറത്തുവരുന്നത്. ഇക്കാര്യം കാപ്പൻ നിഷേധിച്ചെങ്കിലും അദ്ദേഹം യു ഡി എഫിലേക്ക് എന്ന് തന്നെയാണ് അണികൾ നൽകുന്ന വ്യക്തമായ സൂചനകൾ. രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്ര ജില്ലയിലെത്തുന്ന 14 മുൻപായി അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് ഈ അണികളുടെ പ്രതീക്ഷ. പ്രഫുൽ പട്ടേൽ കേരളത്തിൽ വരാൻ താമസിച്ചാൽ ചർച്ച വൈകും. അങ്ങനെ വന്നാൽ കാപ്പന് സ്വന്തമായി തീരുമാനമെടുക്കേണ്ടി വരും. പാലാ സീറ്റ് സംബന്ധിച്ച് എൽ ഡി എഫ് മൗനം തുടരുന്ന സാഹചര്യത്തിൽ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിൻ്റെ നീക്കം അറിഞ്ഞതിന് ശേഷം നിലപാട് പ്രഖ്യാപിക്കാമെന്നാണ് ഇതുവരെ മാണി സി കാപ്പൻ പറഞ്ഞിരിക്കുന്നത്. എൻ സി പിയോടുള്ള സി പി എം സംസ്ഥാന നേതൃത്വത്തിൻ്റെ സമീപനത്തിൽ പവാറിനും നീരസമുണ്ട്. വൈകിപ്പിക്കുക, നിക്ഷേധിക്കുക എന്ന തന്ത്രമാണ് സി പി എം പയറ്റുന്നതെന്നും കാപ്പൻ പവാറിനെ ഒരു ദൂതൻ മുഖേന ധരിപ്പിച്ചു കഴിഞ്ഞു. വിഷയത്തിൽ പവാറിൻ്റെ പ്രതികരണം ഈ ആഴ്ച ഉണ്ടായേക്കും. സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി പവാർ നടത്തിയ ചർച്ചയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് എൻ സി പി കേരള ഘടകം എൽ ഡി എഫിൽ തുടരാൻ തീരുമാനിച്ചിരുന്നു. പുതിയ സാഹചര്യത്തിൽ എൽ ഡി എഫ് വിടാനുള്ള തീരുമാനം പവാർ കൈക്കൊള്ളുമെന്ന് കാപ്പൻ അനുകൂലികൾ കരുതുന്നു. എന്നാൽ ദേശീയ തലത്തിൽ ഇടത് കക്ഷികൾക്കൊപ്പം മുന്നണി രൂപീകരിക്കാൻ ചർച്ചകൾ നടത്തുന്ന പവാർ കേരളത്തിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എൻ സി പി മുന്നണി വിട്ടാലും ഇല്ലെങ്കിലും പാലായിൽ മത്സരിക്കാനുള്ള നീക്കം കാപ്പൻ തുടങ്ങി. നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കമ്മിറ്റി വിളിച്ചു ചേർത്ത കാപ്പൻ പ്രചാരണവുമായി മുന്നോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. കോൺഗ്രസിലെ മുതിർന്ന നേതാവ് ഇന്നലെ കാപ്പനുമായി വീണ്ടും ആശയവിനിമയം നടത്തിയെന്നാണ് കിട്ടുന്ന വിവരം. രമേശ് ചെന്നിത്തലയുടെ ജാഥ കോട്ടയത്ത് 14 മുൻപ് കാപ്പനെ യു ഡി എഫിൽ എത്തിക്കാനാണ് കോൺഗ്രസിൻ്റെയും ശ്രമം.